Hi friends, welcome back to my channel. Apa inda Big Boss house in ulli nadana oru aneedi maararodu edho oru aneedi aanu parayana adinu munne oru kaaryam paraya kaiya ende video oda comment box il oru comment vannittundayathu ningalkku endanu itra edhiyum maararodu ishtam illathathu ennoru chodyam adu adinu oru marubadi yan koduthittilla vera pallarum adinte marubadiye koduthirundu appo adinulla oru marubadi endanu nenicha enikku maaral enna vyaktiyodu oru vyakti vairagyo ഇഷ്ടക്കുറവ് ഒന്നുമില്ല എനിക്ക് അറിയ പോലും ചെയ്യാത്ത ഒരു വ്യക്തിയായിരുന്നു പക്ഷെ ഇപ്പൊ ഇഷ്ടമല്ല ഇഷ്ടമല്ലാത്തതിന് അതിൻ്റെതായ എൻ്റെതായ ഒരു കാരണമുണ്ട് പിന്നെ ഓരോ വ്യക്തികൾക്കും ഒരു വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ട് ഒരാളെ ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനും ഇവിടെ റോബിൻ രാധാകൃഷ്ണൻ എന്ന വ്യക്തിയെ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ അപ്പൊ ആ വ്യക്തി റോബിൻ രാധാകൃഷ്ണൻ എന്ന വ്യക്തി പലരാലും ചെയ്യാത്ത കുറ്റത്തിന് അപവാദം കേട്ടും പഴി കേട്ടും മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അതിന്റെ കൂടെ ഈ ലാസ്റ്റ് മാരാർ പോകുന്നതിന് കുറച്ചു മുന്നേ അതായത് ബിഗ് ബോസ് ഹൗസിൽ പോകുന്നതിന് കുറച്ചു മുന്നേ ഒരു ചാനൽ ചർച്ചയിൽ പോയിരുന്നു ഡോക്ടർ ചെയ്യാത്ത കുറ്റം വിളിച്ചു പോവുകയായിരുന്നു എന്നിട്ട് ഈ പറയുന്ന മാരാർ തന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പോയപ്പം ജുനൈസിനോടും സാഹറിനോടും പറയുന്നുണ്ട് കാണാത്ത കാര്യം പറയരുതെന്ന് അപ്പൊ കണ്ട കാര്യമായിരുന്നു മാരാർ വന്ന് ചാനൽ ചർച്ച പറഞ്ഞത് ഉണ്ണിമൂന്നിനെതിരെ കൂവാൻ 20,000 രൂപ ഡോക്ടർ കൊടുത്തു എന്ന് കണ്ടായിരുന്നോ കണ്ടല്ലോ പറഞ്ഞ കാണാത്ത കാര്യമല്ലേ പറഞ്ഞ അതെന്നാ ചെയ്ത തെറ്റാണ് ഈ ഒരു മാപ്പ് പറയാൻ പറഞ്ഞപ്പോ എവിടെ മാപ്പ് ഒന്നും പറഞ്ഞിട്ടില്ല അതാണ് എനിക്ക് മാരാരെ ഇഷ്ടമില്ലാത്തതിന്റെ വ്യക്തമായ മറുപടി ഒരു കമന്റ് ചോദിച്ചോണ്ട് ഞാൻ അതിന് മറുപടി ഇട്ടില്ലായിരുന്നു അതാണ് ഇപ്പോഴും എനിക്ക് ആ സ്റ്റാൻഡിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നത് മാരാരെ ഇഷ്ടപ്പെടാൻ എനിക്ക് സാധിക്കില്ല അത് എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം പക്ഷെ ഇവിടെ പറയുന്നത് മാരാരെ സപ്പോർട്ട് ചെയ്താണ് ഞാനിപ്പോ പറയുന്നത് അത് ഞാനത് വ്യക്തി നോക്കിയല്ല പറയുന്നത് ഒരു സംഭവത്തിനെ അടിസ്ഥാനമാക്കിയാ പറയുന്നത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇന്ന് ജയിൽ നോമിനേഷൻ വന്നു അതിന്റെ അകത്ത് വന്നിരിക്കുന്ന ഓമർ ലുലു ശോഭ അഖിൽ മാരാർ ശോഭയുടെ കാരണമായിട്ട് പറഞ്ഞത് ആ ഒരു ടാസ്കിന് താക്കോലിട്ട് തുറക്കാതിരിക്കാൻ വേണ്ടി മൈദമാവ് ഉരുട്ടിയിട്ട് ഗോതമ്പ് മാവ് മൈദമാവ് ഉരുട്ടിയിട്ട് താക്കോലിന്റെ ഓട്ട അടച്ചു വെക്കുന്ന ഒരു കള്ളത്തരം ചെയ്തു അത് പൊളിച്ചു കളഞ്ഞായിരുന്നു എന്നാലും ഒരു കള്ളത്തരം ചെയ്തു പിന്നെ അടുക്കളപ്പണി ചെയ്യുന്നില്ല ഡബിൾ സ്റ്റാൻഡ് വളരെ കറക്റ്റാണ് കാരണം ഒമർ ലുലു വാതില് ബാത്റൂമിന്റെ ചവിട്ടി പൊളിക്കുന്നിടം വരെ ശോഭ ഒമർ ലുലുവിന്റെ ഒപ്പം നിന്നു എല്ലാം പറഞ്ഞ് സപ്പോർട്ട് ചെയ്തു വാതില് തുറക്കുക എനിക്കിപ്പോ പോണേ എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉള്ള ഐത്ത് വരെ അടിച്ചുവിട്ട ശോഭ അഞ്ജൂസിനെ വാതിൽ ചവിട്ടി തുറന്ന് പുറത്തെത്തിച്ചു കഴിഞ്ഞപ്പോ തൊട്ട് ശോഭ നേരെ ഓപ്പോസിറ്റായി അത് അവള് ബാത്റൂം യൂസ് ചെയ്യാൻ വേണ്ടി അതിന്റെ ഉള്ളിൽ ഇരുന്നാന്ന് ശോഭ പറഞ്ഞു അതൊരു ഒടുക്കത്തെ ഡബിൾ സ്റ്റാൻഡ് അതിന് ജയിലിൽ വിടുക തന്നെ വേണം പിന്നെ ഒമർ ലുലുവിന്റെ കേസ് ആയിട്ട് എന്താ വെച്ചാൽ വാതിൽ ചവിട്ടി പൊളിച്ചത് വളരെയധികം തെറ്റാണ് അതിനും ജയിലിൽ പോണം പ്രോപ്പർട്ടി നശിപ്പിക്കുക എന്നുള്ളതാണ് പിന്നെ അത് അവരുടെ ടാസ്ക് ഇതൊക്കെ കുറയ്ക്കും അങ്ങനെയൊക്കെ വരും അതുകൊണ്ട് അതൊന്നല്ല പക്ഷെ അഖിൽ മാരാരുടെ കാര്യം വന്നപ്പം ആ ഹൗസിനുള്ളിലുള്ളവര് പറഞ്ഞത് മൊത്ത അന്യായമാണ് അതെനിക്ക് കണ്ടപ്പോ ഞാൻ അഖിൽ മാരാർ എന്ന വ്യക്തിയൊന്നും നോക്കിയിട്ടില്ല ചെയ്യുന്ന പ്രവൃത്തി കണ്ടപ്പോ ഇവര് പറയുന്നത് വളരെ മോശം അതായത് എന്താണെന്ന് ചോദിച്ചാൽ അഖിൽ മാരാര് ടാസ്ക് നടക്കുമ്പോ ഈ ഇതുണ്ടല്ലോ ഉപഗ്രഹ ജീവി താക്കോലിട്ട് തുറക്കുക അങ്ങനത്തെ ഉള്ള ഗെയിമിന്റെ അകത്ത് വളരെയധികം എല്ലാരെ ഉപദ്രവിച്ചു എന്നുള്ള രീതി സത്യം പറഞ്ഞാൽ ലൈവ് കണ്ടവരുന്ന് എനിക്കൊന്നും അങ്ങനെ പറയാനേ തോന്നില്ല എന്താണെന്ന് ചോദിച്ചാൽ കേൾക്കുമ്പോ നമുക്ക് അതിശയായിട്ട് തോന്നുമെങ്കിലും റെനീഷ അതൊരു പെൺകുട്ടിയാ റെനീഷ എന്ന പെൺകുട്ടി ആ പുരുഷന്മാരെ എന്ത് ചെയ്യാനാ എന്ന് നമുക്ക് തോന്നും പക്ഷേങ്കിൽ അത് സത്യമല്ല ആ കൊച്ചു വല്ല കരാട്ട പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ഇവിടെ ഇരുന്ന് പറയാറുണ്ട് ശരിക്കും ഇത്രയും ആരോഗ്യമുണ്ട് നല്ല ഹൈറ്റും ഉള്ള ഷിജുവിനെ ഇടിച്ചൊതുക്കി ഒരു മൂലയ്ക്ക് ആ കൊച്ചിട്ടായിരുന്നു അയാള് ഇങ്ങനെ ചുരുണ്ട് കിടക്കാന്ന് നമ്മൾ കണ്ടിട്ടില്ല അതുപോലെ ചുരുണ്ട് കിടക്കായിരുന്നു ആ പുല്ലിന്റെ അതിൽ ചുരുണ്ട് കിടക്കുമായിരുന്നല്ല അത് കഴിഞ്ഞ് ബെഡേ പോയി കിടന്നിട്ട് പുള്ളി പറയുന്ന ഒരു വാചമുണ്ട് ഇവൾക്ക് ഇത്രയും ശക്തിയുണ്ടെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല കേട്ടോ എന്നുള്ള രീതി അത്രയും ഉപദ്രവിച്ചു പിന്നെ മുഖത്തിനൊട്ടടിക്കണ മുഖത്തിനൊട്ടടിക്കും ഗെയിം ആണെന്നില്ല വ്യക്തിവൈരാഗ്യം പോലെയാ ഇവിടെ അഖിൽ മാരാറിനെ പുറത്തു കയറിയിരുന്ന് റെനീഷ ഉപദ്രവിച്ചു അപ്പൊ അഖിൽ മാരാര് അങ്ങോട്ട് എന്തെങ്കിലും ചെയ്ത് കാണും മനുഷ്യരാണല്ലോ പക്ഷെ പുറത്ത് കയറി ഇന്ന് ഇടിക്കുകയും തൊഴിക്കുകയും എല്ലാം ചെയ്ത് കഴിഞ്ഞ് അപ്പൊ ബസർ സൗണ്ട് കേട്ടു ബസർ സൗണ്ട് കേട്ടിട്ടും റെനീഷ അത് നിർത്തിയില്ല റെനീഷ വീണ്ടും കൈ ഓങ്ങി അതിനാണ് ശ്രുതി കഴിഞ്ഞ ദിവസം വഴക്ക് വിളിച്ചത് ശ്രുതി ആയിട്ടുണ്ടായ ആ വലിയ വഴക്ക് അഖിൽ മാരാരെ ബസർ സൗണ്ട് കേട്ടിട്ടും റെനീഷ അടിക്കാൻ ഓങ്ങിയനെയാണ് അപ്പൊ അന്നും അഖിൽ മാരാർ പറയുന്ന ഒരു കാര്യം എനിക്കതിന് കംപ്ലൈന്റ് ഇല്ല എന്നും പറഞ്ഞ അഖിൽ മാരാരായാലേ പോകുന്നുണ്ട് പക്ഷെ ഇവരിന്ന് ജയിൽ നോമിനേഷന് അഖിൽ മാരാർ ആൾക്കാരെ ഉപദ്രവിച്ചു എന്നും പറഞ്ഞാണ് ഇവര് ജയിൽ നോമിനേഷനെ വിടുന്നത് ഒരിക്കലുമല്ല റെനീഷയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എല്ലാരെയും ഉപദ്രവിക്കുന്നത് ആ കാര്യത്തിൽ ലൈവ് കണ്ടിരിക്കുന്ന എനിക്കൊക്കെ ഒരു സംശയം വേണ്ട റെനീഷയ്ക്ക്
അഞ്ജു സംഘാന് മുന്നേ വന്ന ഉപദ്രവിക്കില്ലായിരിക്കും. ബാക്കി ശോഭയൊക്കെ ചെയ്യുന്ന കണ്ട സഹിക്കില്ല. ശോഭ പിന്നെ എങ്ങനെ ജീവനോടെ എഴുന്നേറ്റിരിക്കുന്ന കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു. കാരണം അതിന്റെ കഴുത്തിനൊക്കെയാണ് ചവിട്ടി പിടിച്ചിരിക്കുന്നത്. ഒരു രക്ഷയില്ല, ആരെ മുന്നിൽ കിട്ടിയാലും ഉപദ്രവിക്കും. അതുപോലെ മിഥുനൊക്കെ ആണേലും വിഷ്ണുവിനെ ഉപദ്രവിച്ച് ഇപ്പൊ ക്ഷമ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ചെയ്തിരുന്ന നീ ഇങ്ങനെ ആയേനെ, ഞാൻ അത് ചെയ്തില്ല, ഞാൻ ഇങ്ങനെ കുത്തിപ്പിടിച്ചില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് മിഥുൻ വളരെ വിശദീകരണം കൊടുക്കുന്നുണ്ട് വിഷ്ണുവിന്. വിഷ്ണു പറയുന്ന എനിക്ക് കുഴപ്പമില്ലെന്ന്. അപ്പം ഈ ഒരു കാര്യം പറയാൻ, അഖിൽമാരാർ എക്സ് ഓർ വൈ, ആരും ആയിക്കോട്ടെ, ഞാൻ ഇത് പണ്ടും ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. റിയാസിനെ ഏഷ്യാനെറ്റ് വിളിച്ച് അപമാനിച്ച് അന്ന് എനിക്ക് ഇഷ്ടമില്ലാത്തപ്പോ ഞാൻ അത് അങ്ങനെ തന്നെ പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ എന്നെ കുറ്റപ്പെടുത്തി റിയാസിന് അത് വേണ്ടാന്ന് പറഞ്ഞു. അതുപോലെ ഈ പ്രാവശ്യം അഖിൽമാരാർക്ക് ഇത് വേണ്ട എന്നൊന്നും ഞാൻ പറയല്ല. ആരാണേലും അന്യായം ചെയ്ത അന്യായമാണ്. അപ്പൊ ഇനിയിപ്പോ ഒരു ഗെയിം ഉണ്ട്, ആ ഗെയിമിൽ ജയിച്ച അഖിൽമാരാർക്ക് ജയിലിൽ പോണ്ട, അല്ലെങ്കിൽ അഖിൽമാരാർ പോണ്ട. ഒരു മൂന്ന് പേരെയാണ് ചെയ്തിരിക്കുന്നത്, രണ്ടുപേർക്ക് പോയാൽ മതി. ഓമറ, ശോഭ, അഖിൽമാരാർ എന്താണേലും എല്ലാരുടെ കൂട്ടം കൂടി അഖിൽമാരാരെ ഒറ്റപ്പെടുത്തുന്ന പോലത്തെ ഒരു പരിപാടിയായിരുന്നു ജയിൽ നോമിനേഷൻ. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.